നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ സ്നേഹം മാത്രമല്ല, സച്ചേട്ടനെ എന്നെ കൂടുതലായി സ്നേഹിക്കുന്ന ഒരാളാക്കി മാറ്റിയത് നീ ഉൾപ്പെടെ ഇവിടെ ഉള്ളവരാ. അതെന്നോട് സച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ സച്ചേട്ടന്റെ മാതൃകയാക്കി നീയും സന്ദീപും ജീവിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചാൽ മതി. അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോ ഏട്ടൻ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഏട്ടാ? ഉണ്ടാവണം ഇവിടെ. പ്രശ്നങ്ങൾ ഉള്ളിടത്താ കൂടുതൽ സ്നേഹമുള്ളത്. ഈ കൂടുമ്പോ ഇമ്പം ഉള്ളതാണെന്ന് പറയുന്ന പോലെ ചില പിണക്കങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് കൂടുതൽ ഇമ്പം ആവുന്നത്. മാത്രമല്ല, ഒരു പിണക്കത്തിനോ കരച്ചിലിനു ശേഷമുള്ള ഇഷ്ടം അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസാ. ഞാനും അർച്ചനയും അത് അനുഭവിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോ ഇത്രയും നാൾ നിങ്ങൾ പിണക്കത്തിലായിരുന്നോ? ചേച്ചി അങ്ങനെ പറഞ്ഞോണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ പിണക്കത്തിലൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വീട്ടിലെ ജനിച്ചു വളർന്നവരല്ലേ, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നവര്. അപ്പോ ഒന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് നാളെടുത്തു, അത്രേ ഉള്ളൂ. ഇപ്പോ ഞങ്ങൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാ ഇപ്പൊ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തതും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പരസ്പരം പിരിഞ്ഞിരിക്കുന്നത് വലിയ വേദന തന്നെയാണ്. എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഒരു നേരത്തേക്കെങ്കിലും പിരിഞ്ഞിരിക്കാൻ പറ്റാതാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അവരോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ആദ്യം എനിക്കിഷ്ടം, ഒരുപാട് ഒരുപാട് ഇഷ്ടം. അതിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, അത് മതി. അല്ലെങ്കിലും എപ്പോഴും എന്നെ അതേപടി മനസ്സിലാക്കുന്ന ഒരാള് എന്റെ ചേച്ചി തന്നെയാ. എനിക്ക് നിന്നെ മനസ്സിലാവും, അതുപോലെ സന്ദീപിനെ. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തന്നത്. സന്ദീപിനെ നീ വിശ്വസിക്ക, സ്നേഹിക്കുന്നവർക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെട്ട സ്നേഹം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നമ്മൾ ഒരാളെ സ്നേഹിച്ചുകൊണ്ടേ ഇരുന്ന ആ ആളിന് എന്ത് കളങ്കം ഉണ്ടെങ്കിലും അതെല്ലാം മാറുമെന്ന് മാത്രമല്ല, ആ ആള് നമ്മളോടൊപ്പം എന്നും ഉണ്ടാവും, എന്നും എപ്പോഴും. വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും സമാധാനക്കേടുണ്ടാവില്ല. ഞാൻ ഉദാഹരണമായിട്ട് നിന്നോട് പറയുന്നത് എന്റെ അന്ധവിശ്വാസങ്ങളെ കുറിച്ചല്ല, അർച്ചനയുടെ ദൃഢമായ വിശ്വാസത്തെ കുറിച്ചാണ്. മറ്റുള്ളവരുടെ ദൃഢമായ വിശ്വാസം ചിലപ്പോഴൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ വിള്ളൽ വീഴ്ത്തും. അർച്ചനയുടെ ആ വിശ്വാസത്തിലാണ് ഇപ്പോഴുള്ള സച്ചിദാനന്ദൻ പിറവിയെടുത്തത്. ആ ഒരു വിശ്വാസം മാത്രം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.